മത്തായിയുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം പതിനെട്ടാമത്തെ വചനം ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എങ്ങനെയാണ് ജനിച്ചത് അഥവാ യേശു ക്രിസ്തു എങ്ങനെയാണ് രൂപപ്പെട്ടത് അഥവാ യേശു ക്രിസ്തു എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് ഇതാണ് ഇന്നത്തെ സുവിശേഷം വിശദീകരിക്കുന്നത് എന്നിട്ട് ഉടനെ തന്നെ പറയുന്നു ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ ഗർഭിണിയായി കാണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇത് ഔസപ്പിതാവിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് മത്തായി ഈ വിവരണം അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഔസ്പിതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായ പ്രശ്നം ഏറ്റവും വലിയ ജീവിത സഹനം അത് അനുഭവിക്കുകയാണ് ഇത്തരമൊരു ജീവിത സഹനത്തിൻ്റെ മുമ്പിൽ ജീവിത പ്രശ്നത്തിൻ്റെ മുമ്പിൽ രൂക്ഷമായ ജീവിത പ്രതിസന്ധിയുടെ മുമ്പിൽ ഔസപ്പിതാവ് എന്താണ് ചെയ്യുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇരുപതാമത്തെ വചനം ഇപ്രകാരമാണ് അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിതാവ് ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ആലോചിക്കുകയാണ് ആലോചനയിലാണ് ചിന്തയിലാണ് ഔസപ്പിതാവിൻ്റെ ഈ ആലോചന ഒരു ധ്യാനമാണ് ഒരു മെഡിറ്റേഷനാണ് ഒരു തരം റിട്രീറ്റാണ് പിന്നോട്ട് വലിയയാണ് പിൻവലിയുകയാണ് ഉള്ളിലേക്ക് ധ്യാനത്തിലേക്ക് ആലോചനയിലേക്ക് ഔസപ്പിതാവ് പിൻവലിയുന്നു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ക്രിസ്തു ഒരുവനിൽ രൂപം കൊള്ളണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ധ്യാനത്തിലേക്ക് പിൻവലിയണം ഇത് ഔസ്പിതാവിൻ്റെ മാത്രം കാര്യമല്ല ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ മറിയവുമിതാ ചെയ്യുന്നത് ലൂക്കാ രണ്ടേ അമ്പത്തി ഒന്നിൽ പറയുന്നു അവൾ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു മാതാവും ധ്യാനത്തിലേക്കാണ് പിൻവാങ്ങുന്നത് മെഡിറ്റേഷനിലേക്കാണ് പിൻവാങ്ങുന്നത് ജീവിതത്തിൻ്റെ രൂക്ഷമായ പ്രതിസന്ധിയുടെയും പ്രശ്നത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും മുമ്പിൽ അപ്പോഴാണ് ക്രിസ്തു രൂപം കൊള്ളുന്നത് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ക്രിസ്തു മാതാവിൻ്റെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ അവൻ രൂപമെടുക്കുന്നത് മറിയത്തിൻ്റെ ഹൃദയത്തിലാണ് ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ധ്യാനത്തിലേക്ക് പിൻവാങ്ങുന്ന ഉള്ളിലേക്ക് പിൻവലിയുന്ന ഉള്ളിലെ ദൈവസാന്നിധ്യത്തിലേക്ക് പിൻവലിയുന്ന മറിയത്തിൻ്റെ ഉള്ളിലാണ് ഹൃദയത്തിലാണ് ക്രിസ്തു രൂപമെടുക്കുന്നത് ഇത് തന്നെയാണ് ഔസഫിതാവിൻ്റെ കാര്യത്തിലും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതി ധിയുടെ മുമ്പിൽ അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ ധ്യാനത്തിലേക്ക് പിൻവലിയുന്ന ഔസപിതാവ് അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ ഉദരത്തിലും ഹൃദയത്തിലും ക്രിസ്തു രൂപമെടുത്തപ്പോൾ തന്നെ ഔസപ്പിതാവിൻ്റെ മനസ്സിലും ഹൃദയത്തിലും ക്രിസ്തു രൂപം കൊള്ളുകയാണ് നല്ല ഒരു ഉദാഹരണം ഫ്രാൻസിസ് പാപ്പായുടെ ജീവിതത്തിലുണ്ട് അദ്ദേഹം അർജന്റീനയുടെ ആർച്ച് ബിഷപ്പായിരിക്കുമ്പോൾ അവിടുത്തെ വലിയ ഒരു രാഷ്ട്രീയ നേതാവ് പരാജയപ്പെട്ട് രാജിവെക്കേണ്ടി വന്ന ജീവിതത്തിൻ്റെ വലിയ സങ്കടത്തിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഉപദേശത്തിനായിട്ട് വന്നു അപ്പോൾ ഇന്നത്തെ ഫ്രാൻസിസ് പാപ്പ അന്നത്തെ ബെർഗോളിയോ ആ രാഷ്ട്രീയക്കാരനോട് പറഞ്ഞു ജീവിതത്തിൻ്റെ പരാജയപ്പെടലുകൾ ഒറ്റപ്പെടലുകൾ ഏകാന്തതകൾ നമ്മൾ ജീവിച്ച് തീർക്കണം എങ്കിലേ കൂടുതൽ കരുണയോടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായി നമുക്ക് തിരികെ വരാൻ പറ്റും സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നായിരുന്നു ബെർഗോളിയോ ഈ ഉപദേശം രാഷ്ട്രീയക്കാരന് കൊടുത്തത് കാരണം തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ബെർഗോളിയോ കുർദോബ എന്ന് പറയുന്ന ആശ്രമത്തിലായിരുന്നു അദ്ദേഹം അവിടെ എന്തായിരുന്നു ചെയ്തിരുന്നു എന്നത് ആർക്കും അറിയാൻ മേലാത്തൊരു കാര്യമായിരുന്നു മാർപാപ്പ ആയതിന് ശേഷം പിന്നീട് സി എൻ എൻ്റെ എഡിറ്ററ് ഈ കുർദോബ ആശ്രമത്തിൽ പോയി അവിടുത്തെ നാളാഗമം നോക്കിയിട്ട് അന്ന് അവിടെ ബെർഗോളിയോയുടെ കൂടെ താമസിച്ചവരെ കണ്ടുപിടിച്ച് അവരുമായിട്ട് നടത്തിയ അഭിമുഖത്തിൽ നിന്നുമാണ് ഇദ്ദേഹം എങ്ങനെയായിരുന്നു രണ്ട് വർഷക്കാലം അവിടെ ചെലവഴിച്ചത് എന്ന് പുറത്തേക്ക് വന്നത് അന്ന് ബെർഗോളിയോയുടെ കൂടെ ഫ്രാൻസിസ് പാപ്പായ കൂടെ ഉണ്ടായിരുന്ന ജെസ്യൂട്ട് സന്യാസി പറയുന്നത് ബെർഗോളിയോ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു കൂടെ അന്നുണ്ടായിരുന്ന മറ്റൊരു സന്യാസി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ രാത്രിയായിരുന്നു അത് കാരണം ഒരു ജോലിയും അദ്ദേഹത്തിന് അവിടെ ഇല്ലായിരുന്നു കുംഭസാരിപ്പിക്കുക മാത്രം ഇതേക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പിന്നീട് ഒരു പത്രപ്രവർത്തകനോട് പറഞ്ഞത് ഒന്നും കാണാൻ മേലാത്ത അവസ്ഥയാണ് അന്ധകാരം അന്ന് ഞാൻ ഏറെ പ്രാർത്ഥിച്ചു ഏറെ വായിച്ചു കുറേയൊക്കെ എഴുതി ഇത് ധ്യാനമാണ് മെഡിറ്റേഷനാണ് ഒരു തരം പിൻവലിയലും ഉൾവലിയലുമാണ് റിട്രീറ്റാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ സഹനത്തിൻ്റെ മുമ്പിൽ രൂക്ഷമായ പരീക്ഷണങ്ങളുടെ മുമ്പിൽ ഇത്തരമൊരു ധ്യാനത്തിലേക്ക് പിൻവാങ്ങുമ്പോഴാണ് ക്രിസ്തു രൂപപ്പെടുന്നത് തുടക്കത്തിലെ വചനം നമ്മൾ ശ്രദ്ധിക്കണം യേശു ജനനം ഇപ്രകാരമായിരുന്നു ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ഹൗസ പിതാവ് ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്ന ഒരു ധ്യാനത്തിലേക്ക് പിൻവാങ്ങുന്നു ഇത് തന്നെയാണ് ഈശോയും ചെയ്യുന്നത് ഈശോയും ജീവിതത്തിൻ്റെ പല മുഹൂർത്തങ്ങളിൽ മരുഭൂമിയിലേക്കും മലമുകളിലേക്കും ഒലിവു തോട്ടത്തിലേക്കും പിൻവാങ്ങുന്നു മരണമടുക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ഈശോ പിൻവാങ്ങുന്നത് എന്ന ഒലിവ് തോട്ടത്തിലേക്കാണ് ധ്യാനമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ഈശോയും പിൻവാങ്ങുന്നത് ധ്യാനത്തിലേക്കാണ് തൻ്റെ ഉള്ളിലെ ദൈവ സാന്നിധ്യത്തിലേക്കാണ് ഇവിടെ നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന സംഭവമല്ല എല്ലാ ദിവസവും പ്രഭാതത്തിൽ വൈദികരും സന്യസ്തരും നടത്തണമെന്ന് പറയുന്ന സംഭവമായിരിക്കില്ല എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും പിറകിലുള്ള എന്നിലെ ജീവൻ ഈ ജീവൻ ദൈവത്തിൻ്റെ ജീവൻ്റെ അംശമാണ് ആ ദൈവസാന്നിധ്യത്തിലേക്കുള്ള പിൻവാങ്ങൽ ധ്യാനം ഒരു റിട്രീറ്റ് ഇതാണ് ക്രിസ്തു രൂപപ്പെടാനുള്ള വഴി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ വ്യക്തിപരമായിട്ട് വലിയ പ്രതിസന്ധികളിലൂടെയും രൂക്ഷമായ പ്രശ്നങ്ങളിലൂടെയും കടന്ന് പോകുന്നുണ്ട് കടന്നു പോയിട്ടുണ്ട് എന്നിട്ടുമെന്തേ ക്രിസ്തു നമ്മളിൽ ഉരുവാകുന്നില്ല എന്തിന് ഒരു സമൂഹം എന്ന രീതിയിൽ കേരളത്തിലെ സഭ എത്രയധികം പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും രൂക്ഷമായ സഹനങ്ങളിലൂടെയുമാണ് എന്നിട്ടും എന്തേ ക്രിസ്തു ഇവിടെ രൂപപ്പെടുന്നില്ല അതിനൊരേ ഒരു കാരണമേയുള്ളൂ ധ്യാനം നഷ്ടപ്പെട്ട വ്യക്തികളും ധ്യാനം നഷ്ടപ്പെട്ട സഭാസമൂഹവും അവരെ ക്രിസ്തു രൂപപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് വ്യക്തിപരമായിട്ടും സഭാ സമൂഹം എന്ന രീതിയിലും ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ ഔസപ്പിതാവും മാതാവും ഈശോയുമാണ് മാതൃക ധ്യാനത്തിലേക്ക് പിൻതിരിയുക ഔസപ്പിതാവ് ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു മറിയം ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു ഇത്തരമൊരു പിൻവാങ്ങൽ ഇത്തരമൊരു ധ്യാനത്തിൻ്റെ അനുഭവം വളർത്തിയെടുക്കുന്നിടത്താണ് ക്രിസ്തു രൂപമെടുക്കുന്നത് ക്രിസ്തു രൂപം കൊള്ളുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം നഥ നീ ഇന്ന് ഔസപ്പിതാവിൻ്റെ ജീവിതത്തിലൂടെ എന്നോട് പറഞ്ഞു തരുന്നത് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന ഈശോ ഈ ഔസപ്പിതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ആലോചിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ധ്യാനത്തിലേക്ക് പിൻവാങ്ങി ഈശോയെ നീ എന്നോടും ആവശ്യപ്പെടുന്നത് ഇതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുമ്പിൽ എൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന ദൈവസാന്നിധ്യത്തിലേക്ക് പിൻവാങ്ങാനും ധ്യാനത്തിലായിരിക്കാനുമുള്ള ശീലവും ശ്രദ്ധയും നീ എനിക്ക് തരണമേ ഒപ്പം ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനും പ്രതിസന്ധികളുടെ മുമ്പിൽ ആലോചനയാകുന്ന ധ്യാനത്തിലേക്കും ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ധ്യാനത്തിലേക്കും പിൻവാങ്ങാൻ ദൈവസാന്നിധ്യത്തിൻ്റെ കൂടെ ആയിരിക്കാനുള്ള ധ്യാനത്തിൻ്റെ കൃപ സമൂഹമെന്ന രീതിയിൽ തരയണമേ Amén.